നമസ്കാരം. ലോക ജനത പുതുവർഷത്തെ വരവേൽക്കുന്ന ഈ അവസരത്തിൽ വർഷം 2021 ലോകത്തിന് തന്നെ ഭീഷണിയായി കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന രാഷ്ട്രം മാറുമോ എന്നുള്ള സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഉന്നയിക്കുന്നത്. ഇത് നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യമല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പലരും ഇപ്പോൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്, വളരെ ആഴത്തിൽ പഠിക്കുന്ന ഒരു വിഷയമാണ്. കാരണം സൂചനകൾ വളരെ വ്യക്തമാണ്. ഇപ്പോൾ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഈ ജനുവരി മാസത്തിൽ സ്ഥാനം ഏറ്റെടുക്കുന്ന ജോ ബൈഡന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇടയ്ക്കൊന്ന് പറയട്ടെ, ആ പ്രസ്താവന ഇന്ത്യയിൽ അതേപോലെ പ്രത്യേകിച്ചും കേരളത്തിൽ ഇടതുപക്ഷ അനുകൂലികളായ നിരവധി ബുദ്ധിജീവികൾക്ക് വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് ചൈനയ്ക്കെതിരെ ആഗോളതലത്തിൽ ഒരു വലിയ സഖ്യത്തിന്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ട്രംപിനെ ബൂർഷകളുടെ പ്രതീകമായും അതേപോലെ ചൈന വിരുദ്ധതയും സോഷ്യലിസ്റ്റ് വിരുദ്ധതയും ഒക്കെ ട്രംപിന്റെ മേൽ ആരോപിച്ച് അമേരിക്കയുടെ എല്ലാ ദുഷ്പ്രവർത്തികളുടെയും പ്രതീകമായി ട്രംപിനെ മാറ്റുകയും അതേപോലെ ട്രംപ് മാറി ജോ ബൈഡൻ വരുന്നതോടുകൂടി ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന എല്ലാ നയങ്ങളും മാറുമെന്ന് സ്വപ്നം കാണുകയൊക്കെ ചെയ്തവർക്ക് തലയ്ക്ക് അടി കിട്ടിയ അവസ്ഥയിലാണ് ഈ ജോ ബൈഡന്റെ പ്രസ്താവന ഉണ്ടാക്കിയ. അതിന്റെ ഏറ്റവും വലിയ പ്രതികരണം അതുതന്നെയാണ്. ഒരുപക്ഷെ ചൈന പോലും അങ്ങനെ ജോ ബൈഡന്റെ ഭാഗത്തു നിന്ന് ചൈനീസ് അനുകൂലമായ ഒരു നിലപാടൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രാറ്റ്സും അതേപോലെ റിപ്പബ്ലിക്കൻസും യോജിക്കുന്ന വളരെ അപൂർവം ചില മേഖലകളിൽ ഒന്നാണ് ഫോറിൻ പോളിസി. പ്രത്യേകിച്ച് ചൈന പോലെയുള്ള ഒരു രാജ്യത്തോട് അവർ അനുവർത്തിക്കുന്ന നയം, ആ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് ചൈനയ്ക്കറിയാം. പക്ഷെ നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ വേറൊരു സ്വപ്ന ലോകത്താണല്ലോ, അത് മറ്റൊരു വിഷയം. പക്ഷെ എന്തായാലും ജോ ബൈഡന്റെ ഈ പ്രസ്താവനയ്ക്ക് വലിയ ഒരു പ്രാധാന്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ ചൈനയ്ക്കെതിരെ ഒരു വലിയ ആഗോള സഖ്യത്തിന്റെ ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ട്രംപിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ, ട്രംപ് ഇക്കാര്യത്തിൽ ചൈനയെ വ്യാവസായികമായി ചൈനയെ മറികടക്കുക, ചൈനയുടെ വളർച്ച തടയുക, ഇത്തരം കാര്യങ്ങളിലായിരുന്നു ട്രംപിന്റെ ഒരു കോൺസെൻട്രേഷൻ എങ്കിൽ, അദ്ദേഹത്തിന്റെ ശ്രദ്ധയെങ്കിൽ. ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല വിഷയം എന്നുള്ളതാണ് അടിവരയിട്ട് പറയേണ്ടത്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കാര്യത്തിൽ, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങളുടെ കാര്യത്തിലൊക്കെ ചൈനയെ അദ്ദേഹം കൃത്യമായി കുറ്റപ്പെടുത്തുന്നു. അതുതന്നെയാണ് ചൈന ലോകത്തിന് ഭീഷണിയാകുമോ എന്നുള്ള സംശയം നമ്മൾ ഉന്നയിക്കുന്നതിന്റെ നിദാനവും. നിരവധി വിഷയങ്ങളാണ് ചൈനയുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോക രാഷ്ട്രങ്ങൾ പലതും ചൂണ്ടിക്കാണിക്കുന്നത്. അതിലെ ഓരോ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ഒന്ന്, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചൈന വളരെയധികം ഒരു തെമ്മാടി രാഷ്ട്രം എന്ന് നമുക്ക് വിളിക്കാവുന്ന തരത്തിൽ ചൈനയുടെ ശക്തി പ്രകടനം മറ്റ് രാജ്യങ്ങളുടെ മേൽ നടത്തുന്നു എന്നുള്ള വിഷയമാണ്. ഒരു കാലത്ത് ചൈനയുടെ ഏറ്റവും വലിയ സുപ്രീം ലീഡറായിരുന്ന ഡെങ് സിയാവോപിങ് അദ്ദേഹത്തിന്റെ സമയത്ത് നിശബ്ദമായി വളരുക, നമ്മളുടെ ശക്തി നമ്മൾ മറ്റാൾക്കാരെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മൾ നിശബ്ദമായി വളർന്ന് ലോകം കീഴടക്കുക എന്നുള്ള ഒരു നയമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നതെങ്കിൽ, അതിൽ നിന്ന് ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മറുപക്ഷത്ത് നിൽക്കുന്ന നയമാണ് ഇപ്പോഴത്തെ ചൈനീസ് ഭരണകൂടം പിന്തുടരുന്നത്. ചൈനയുടെ ആവശ്യങ്ങളും അതേപോലെ ആഗ്രഹങ്ങളും പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോഴത്തെ ചൈനീസ് ഭരണകൂടം മാറിയിട്ടുണ്ട്. അതുതന്നെയാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് ഭീഷണിയായി ലോകരാഷ്ട്രങ്ങൾ ഇന്ന് കാണുന്നത്. അതിന്റെ ഉദാഹരണങ്ങൾ വളരെ വ്യക്തമാണ്. ശരിക്കു പറഞ്ഞാൽ ഒരു ശിക്ഷണ നടപടിയായി തന്നെ ഓസ്ട്രേലിയക്കെതിരെ ചൈന കൈക്കൊണ്ട നിരവധി നടപടികളുണ്ട്. അതിന് ഓസ്ട്രേലിയയെ എന്തുകൊണ്ട് ഓസ്ട്രേലിയയെ ശിക്ഷിച്ചു എന്നുള്ള ചോദ്യത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, കൊറോണ വൈറസിന്റെ ഉത്ഭവം ചൈനയിൽ തന്നെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ഓസ്ട്രേലിയ നടത്തിയ ശ്രമമാണ്. രണ്ട്, നമുക്ക് ഹോങ്കോങ്ങിന്റെ കാര്യം അറിയാം. ഹോങ്കോങ്ങിൽ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കിക്കൊണ്ട് ചൈനയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഹോങ്കോങ്ങിന്റെ മുകൾ അടിച്ചേൽപ്പിക്കാനുള്ള, ഹോങ്കോങ്ങിലെ എല്ലാ നേരത്തെ ബ്രിട്ടന്റെ ഭാഗത്തു നിന്ന് ബ്രിട്ടനിൽ നിന്ന് ഹോങ്കോങ് ഏറ്റെടുത്തപ്പോൾ ഉണ്ടാക്കിയ കരാറുകളുടെ എല്ലാം നഗ്നമായ ലംഘനമാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. അവിടെ മനുഷ്യാവകാശം പൂർണ്ണമായിട്ട് തകർക്കപ്പെട്ടിരിക്കുന്നു, അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു. പക്ഷേ ചൈന ലോക രാഷ്ട്രങ്ങളുടെയോ അല്ലെങ്കിൽ ലോകത്തിന്റെ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഇതിനെ സംബന്ധിച്ച വിമർശനത്തിന് പുല്ലുവിലയാണ് ഈ നിമിഷം വരെ കൽപ്പിച്ചിട്ടുള്ളത്. മൂന്ന്, തൈവാനും ജപ്പാനും ഒക്കെ എതിരെയുള്ള ചൈനയുടെ നയങ്ങളാണ്. ഈ രാജ്യങ്ങളെയൊക്കെ എല്ലാ തരങ്ങളിലും ക്ഷീണിപ്പിക്കാനും എതിർക്കാനുമുള്ള ശ്രമങ്ങളാണ് ചൈന നടത്തുന്നത്. പക്ഷെ ഇതിലൊക്കെ ഉപരി നമ്മളെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ടത്, അത് ചൈനയുടെ കയ്യേറ്റങ്ങളാണ്. അതിർത്തി ഭേദിച്ച്
ഉള്ളിലേക്ക് രണ്ടും മൂന്നും കിലോമീറ്റർ മുതൽ 25 കിലോമീറ്റർ വരെ ഉള്ളിലെത്തി ചൈനയുടെ അവകാശം സ്ഥാപിക്കുക എന്നുള്ള നയം ചൈന കഴിഞ്ഞ കുറേ കാലങ്ങളായി പിന്തുടർന്നു വരികയാണ്. അതിപ്പോൾ വളരെ പരസ്യമായി തന്നെ ചൈന ചെയ്യുന്നു. ഇന്ത്യയുടെ ഭാഗത്ത് മാത്രമല്ല ഇതുണ്ടായിരിക്കുന്നത്, മറിച്ച് നേപ്പാൾ ഭൂട്ടാൻ പോലെയുള്ള ചെറിയ രാജ്യങ്ങളിൽ പോലും ചൈന കടന്നു ചെല്ലുകയാണ്. മറുവശത്ത് സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് രാജ്യങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താനും ചൈന ശ്രമം നടത്തുന്നുണ്ട്. ശ്രീലങ്ക ഒരു വലിയ ഉദാഹരണമാണ്. ഇപ്പോൾ ഏതാണ്ട് ചൈനയുടെ കോളനി പോലെയായി മാറിയിരിക്കുന്ന പാകിസ്ഥാനും ഒരു വലിയ ഉദാഹരണമാണ്. പാകിസ്ഥാനും ശ്രീലങ്കയും ഒക്കെ ചൈനയുടെ കടക്കണിയിൽ നിന്ന് ഇന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പോലും ആരായുന്നു. പക്ഷേ അവിടുത്തെ ഭരണകൂടങ്ങൾ നിശബ്ദമായി അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു വശത്തെ അതിർത്തികൾ ഭേദിക്കുന്നു, മറുവശത്തെ ചില രാജ്യങ്ങളെ പണിഷ് ചെയ്യുന്നു, അവരെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നു, മറ്റു ചില രാജ്യങ്ങളെ കടക്കണിയിലാക്കി ചൊൽപ്പടിയിൽ ആക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ലോകത്തിന്റെ മേൽ ഒരു അധീശത്വം സ്ഥാപിക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. മറ്റ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ചൈനയ്ക്കുള്ളിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. ഉയ്ഗർ മുസ്ലിങ്ങളുടെ കാര്യത്തിലും അതേപോലെ ടിബറ്റിന്റെ കാര്യത്തിലും ചൈന ചെയ്യുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ കേരളത്തിലെ ഉൾപ്പെടെ ഇന്ത്യയിലെ ഉൾപ്പെടെ ഇടതുപക്ഷ പ്രവർത്തകർ കഴിഞ്ഞ കുറെ കാലങ്ങളായി കണ്ണടച്ച് ഒട്ടകപക്ഷിയെ പോലെ പെരുമാറുകയാണ് ആ വിഷയങ്ങൾ വരുമ്പോൾ. പക്ഷേ അത് ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വിഷയങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഉയ്ഗർ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ജോ ബൈഡൻ തന്നെ ഒരിക്കൽ ഇപ്പോഴത്തെ ചൈനീസ് പ്രസിഡന്റിനെ ഒരു തെമ്മാടി എന്ന് ഒരു തഗ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അത്ര കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഉയ്ഗർ മുസ്ലിങ്ങളുടെ നേർക്ക് ചൈനീസ് ഭരണകൂടം നടത്തുന്നതെന്ന് അന്ന് ജോ ബൈഡൻ പറഞ്ഞു. അതേപോലെ ടിബറ്റിന്റെ കാര്യത്തിലും ജോ ബൈഡൻ വളരെ പ്രധാനപ്പെട്ട ഒരു നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ടിബറ്റിനു വേണ്ടി ഒരു സ്പെഷ്യൽ കോർഡിനേറ്ററെ നിയമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രംപ് പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ചൈനയ്ക്കെതിരായ ചില നീക്കങ്ങൾ നടത്തിയിരുന്നെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ വ്യാപാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കോൺസെൻട്രേഷൻ. പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചൈനയുടെ ടിബറ്റൻ വംശജരുടെ ആത്മീയ നേതാവായ ദലൈലാമയെ നേരിട്ട് കാണാൻ പോലും അദ്ദേഹത്തിന് സമയമുണ്ടായില്ല. വർഷങ്ങളായി നിരവധി എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും അനുവർത്തിക്കുന്ന ഒരു നയമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ദലൈലാമയെ നേരിട്ട് കാണുക, അദ്ദേഹത്തോട് സംസാരിക്കുക എന്നുള്ളത്. അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി അത് മാറിയിട്ടുണ്ട്. ട്രംപ് മാത്രമാണ് അതിനൊരു അപവാദം. പക്ഷേ ജോ ബൈഡൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അടുത്തു തന്നെ ദലൈലാമയെ അദ്ദേഹം നേരിട്ട് കാണുകയും അദ്ദേഹം ചർച്ച ചെയ്യുകയും ചെയ്യുമെന്നും, അതേപോലെ ഒരു സ്പെഷ്യൽ കോർഡിനേറ്ററെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ടിബറ്റൻ വിഷയങ്ങൾക്ക് വേണ്ടി നിയമിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു വലിയ നയംമാറ്റമാണ്. ഇതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ആഗോള സഖ്യം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളത്. ഇതുമാത്രമല്ല ലോകരാഷ്ട്രങ്ങളെ ചൊടിപ്പിക്കുന്ന മറ്റൊരു വിഷയം, എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും ചൈന പലപ്പോഴും ലംഘിക്കുന്നു എന്നുള്ള ഒരു വലിയ പരാതി ഐക്യരാഷ്ട്രസഭയുടെ മുന്നിൽ പോലും ഉണ്ട്. ദക്ഷിണ ചൈന കടലിടുക്ക് മുതൽ മറ്റ് പല സ്ഥലങ്ങളിലും വ്യാപാര വ്യവസായ ബന്ധങ്ങളിലും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിലുമൊക്കെ ചൈന വളരെ നഗ്നമായ ലംഘനങ്ങളാണ് പലപ്പോഴും നടത്തുന്നുള്ളത്. പക്ഷെ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടും ചൈന മാറാൻ തയ്യാറായിട്ടില്ല. ഈ വിഷയങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോൾ ലോകത്തിന് തന്നെ 2021 ഒരു വലിയ ഭീഷണിയായി ചൈന മാറും എന്നുള്ള വലിയ ആശങ്കയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളത് അമേരിക്കയ്ക്കും അതേപോലെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്കും അറിയാം. ചൈനയെ ചെറുക്കാനും അതേപോലെ ചൈനയെ കണ്ണോട് കണ്ണു നോക്കി നേരിടാനും കെൽപ്പുള്ള ഒരു രാഷ്ട്രം ഈ ഭാഗത്ത് അത് ഭാരതം മാത്രമാണ് എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഇങ്ങനെയൊരു സ്ഥിതിഗതി വരുന്നത് ഒരു പക്ഷേ ഭാരതത്തിന് അനുകൂലമായിട്ടായിരിക്കും. പക്ഷേ സംഘർഷ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. 2021 ചൈന ഒരു ഭാഗത്തുള്ള സംഘർഷങ്ങൾ, അത് പൂർണ്ണ യുദ്ധമായില്ലെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകർ വിശ്വസിക്കുന്നത്. ചൈനയെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും പുതിയ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചർച്ച നടത്തും എന്ന് തന്നെയാണ് നിരീക്ഷകരുടെ അഭിപ്രായം. നമസ്കാരം.